ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് ഒരു ഇൻട്രാഡേ സ്ട്രാറ്റജിയെ പറ്റിയിട്ടാണ്. നമ്മുടെ സാധാരണ നമ്മൾ സ്ട്രാറ്റജീസ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഇൻഡിക്കേറ്റേഴ്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇൻഡിക്കേറ്റേഴ്സ് അതിൻ്റെ ഒരു ഇന്നാക്രോസി നമ്മൾ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ ട്രേഡ് ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു സിസ്റ്റമാണ് ഇപ്പോൾ ഈ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജിയിൽ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള ലോജിക്ക് എന്താണ്, അതെങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഞാൻ ഈ വീഡിയോയിലേക്ക് കൂടെ പറയാനായിട്ട് ശ്രമിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വീക്ക്ലി ബേസിസിൽ ടോപ്പ് ഗെയിനറായിട്ടുള്ള അല്ലെങ്കിൽ വീക്ക്ലി ബേസിസിൽ ഏറ്റവും കൂടുതൽ മൂവ് ചെയ്ത സ്റ്റോക്കുകളെ കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ജോലി എന്ന് പറയുന്നത്. അപ്പോൾ വീക്ക്ലി ബേസിസിൽ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിൽ എടുത്തിട്ടുള്ളത് ടോപ്പ് സ്റ്റോക്ക് റിസർച്ചിൻ്റെ സൈറ്റിൽ നിന്നാണ് ഞാനിപ്പോൾ വീക്ക്ലി ഗെയിനേഴ്സും ലോസേഴ്സും എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ചാർട്ടിൽ അനലൈസ് ചെയ്ത് വേണമെങ്കിൽ എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് അവൈലബിൾ ആണ് ആപ്ലിക്കേഷൻസ്. ഫോർ എക്സാമ്പിൾ മണി കൺട്രോളിൻ്റെ സൈറ്റിൽ നമുക്ക് കിട്ടും, അതുപോലെ തന്നെ ടോപ്പ് സ്റ്റോക്ക് റിസർച്ചിൻ്റെ സൈറ്റിൽ നമുക്ക് കിട്ടും. ടോപ്പ് സ്റ്റോക്ക് റിസർച്ചിൻ്റെ സൈറ്റിൽ കയറിയിട്ട് നമുക്ക് പ്രീ സ്കാൻഡ് ആയിട്ടുള്ള സ്ക്രീനേഴ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഫൈവ് ഡേയ്സിൽ അപ് ട്രെൻഡിലും ഡൗൺ ട്രെൻഡിലും നിൽക്കുന്ന സ്റ്റോക്കുകൾ നമുക്ക് ലഭിക്കുന്നതാണ്. അതിൽ ഞാനിപ്പോൾ പർട്ടിക്കുലർലി സെലക്ട് ചെയ്തിട്ടുള്ളത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ സ്റ്റോക്കുകളാണ്. അപ്പോൾ ഇതിൽ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എംഫസിസ് ഇപ്പോൾ കണ്ടറിയാം 9.15% മുകളിലാണ് കഴിഞ്ഞ ഒരാഴ്ചത്തെ മുമ്പത്തെ പ്രൈസ് വെച്ച് നോക്കുമ്പോഴത്തേക്കും. അപ്പോൾ ഇതൊരു 5 ദിവസം നമുക്ക് ട്രേഡിംഗ് ഡേ വരുന്ന ഏകദേശം 5 ദിവസമാണ്. ഈ 5 ദിവസം കൊണ്ട് ഏകദേശം 9% മൂവ്മെൻറ്റ് മുകളിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഡിസെൻഡിങ് ഓർഡർ താഴേക്ക് വന്നിട്ടുണ്ടാവും. ഗ്രാനുൾസ് 8.66% ഉണ്ട്, അതുപോലെ തന്നെ DLF 8.32% ഉണ്ട്, അതുപോലെ പേജ് ഇൻഡസ്ട്രീസ് 8.13% ഉണ്ട്, അങ്ങനെ താഴേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഗെയിനേഴ്സ് മാത്രമാണ്, അതുപോലെ തന്നെ നമുക്ക് ലൂസേഴ്സും കിട്ടും. വീക്ക്ലി ബേസിസിൽ ഏറ്റവും കൂടുതൽ വില ഇടിഞ്ഞിട്ടുള്ള സ്റ്റോക്കുകൾ നമുക്ക് കിട്ടും. ആ സ്റ്റോക്കും അതുപോലെ തന്നെ ഗെയിനറായിട്ടുള്ള സ്റ്റോക്കുകളും നമ്മൾ രണ്ട് പ്രത്യേക വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വയ്ക്കുക. ഒന്ന് ഗെയിനേഴ്സിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ മറ്റൊരു വാച്ച് ലിസ്റ്റ് ലൂസേഴ്സിന് വേണ്ടിയിട്ടും. അപ്പോൾ ഇത് എപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നാളെ ട്രേഡ് ചെയ്യാനായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ, ഇൻട്രാഡേ ട്രേഡിൻ്റെ കാര്യമാണ് പറയുന്നത്, നാളെ ട്രേഡ് ചെയ്യാനായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിറ്റേ ദിവസത്തെ തലേ ദിവസം രാത്രിയാണ് ഇത് പ്രിപ്പയർ ചെയ്ത് വയ്ക്കേണ്ടത്. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം രാവിലെ നമുക്ക് മാർക്കറ്റിലേക്ക് വരുമ്പോഴത്തേക്കും രണ്ട് സെപ്പറേറ്റ് ലിസ്റ്റ് ഉണ്ടായിരിക്കും. അതിൽ ഒന്നാമത്തെ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ടോപ്പ് ഗെയിനർ ലിസ്റ്റ് ആയിരിക്കും, അതുപോലെ തന്നെ രണ്ടാമത്തെ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ടോപ്പ് ലൂസർ ലിസ്റ്റ് ആയിരിക്കും. അപ്പോൾ രാവിലെ മാർക്കറ്റിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ഫസ്റ്റ് വെയിറ്റ് ചെയ്യേണ്ടത് മാർക്കറ്റിനൊന്ന് കാം ആവാനായിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ മാർക്കറ്റ് ഒന്ന് കാമായി വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ട്രേഡിൽ എൻട്രി എടുക്കാനായിട്ട് പാടുള്ളൂ. അത് ഒരു ബേസിക് ആയിട്ടുള്ള റൂളാണ് മിക്കവാറും ഉള്ള എല്ലാ സ്ട്രാറ്റജികളിലും. നമ്മൾ മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ മനസ്സിലാക്കി ട്രേഡ് ചെയ്യുന്ന മിക്കവാറും സ്ട്രാറ്റജീസിലും നമ്മൾ 9:30 വരെ വെയിറ്റ് ചെയ്തിട്ടാണ് ട്രേഡ് എടുക്കാറുള്ളത്. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജിയിൽ അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. 9:30 വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ ഒരു നമ്മൾ സെലക്ട് ചെയ്ത സ്റ്റോക്കുകൾ ഒരുപാടുണ്ടാവും. അപ്പോൾ ടോപ്പ് ഗെയിനർ ലിസ്റ്റിലും ഒരു 5-6 സ്റ്റോക്ക് ഉണ്ടാവും, ടോപ്പ് ലൂസർ ലിസ്റ്റിലും ഒരു 5-6 സ്റ്റോക്ക് ഉണ്ടാവും. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ 9:30 ആകുമ്പോഴത്തേക്കും മാർക്കറ്റ് വാച്ചിലേക്ക് നോക്കാം. മാർക്കറ്റ് വാച്ചിലേക്ക് നോക്കുമ്പോഴത്തേക്കും ടോപ്പ് ഗെയിനർ സ്റ്റോക്കിലാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ റിവേഴ്സൽ ട്രേഡിനായിരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് നമ്മൾ റിവേഴ്സ് ആയിട്ടുള്ള ട്രേഡുകൾ നമ്മൾ എടുക്കുക. അതായത് ടോപ്പ് ഗെയിനർ സ്റ്റോക്കുകൾ നമ്മൾ സെല്ലായിരിക്കും ചെയ്യുന്നത്, അതുപോലെ ടോപ്പ് ലൂസർ സ്റ്റോക്കുകൾ നമ്മൾ ബൈ ആയിരിക്കും ചെയ്യുന്നത്. അത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഒരു നമ്മുടെ കാൻഡലിസ്റ്റിക് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും മുകളിലേക്ക് മാത്രം ഒരു സ്റ്റോക്കും പോകാറില്ല. സ്റ്റോക്ക് മുകളിലേക്ക് പോകാറുണ്ടെങ്കിൽ കുറച്ചെങ്കിലും താഴേക്കും വരാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ താഴേക്ക് വരാറുണ്ടെങ്കിൽ കുറച്ചെങ്കിലും മുകളിലേക്കും പോകാറുണ്ട്. അപ്പോൾ അത്തരം സ്റ്റോക്കുകളാണ് നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് നമ്മൾ അപ് ട്രെൻഡിൽ നിൽക്കുന്ന സ്റ്റോക്കുകൾ റിവേഴ്സലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം ട്രേഡ് ചെയ്യാനായിട്ടുള്ളത്. നമ്മൾ പെട്ടെന്ന് മാർക്കറ്റിൽ എൻട്രി ചെയ്യുന്നു, പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നു, എക്സിറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ട്രെൻഡിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യാനും ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് ഗുണങ്ങളുണ്ട്. ട്രെൻഡിന് അനുകൂലമായിട്ട് ട്രേഡ് ചെയ്യുമ്പോൾ ചില ഗുണങ്ങളുണ്ട്, ട്രെൻഡിന് പ്രതികൂലമായിട്ട് ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ചില ഗുണങ്ങളുണ്ട്. ട്രെൻഡിന് അനുകൂലമായിട്ട് ട്രേഡ് ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എന്താണ് സക്സസ് ചാൻസ് കൂടുതലാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. അതിൻ്റെ ഒരു ഓവറോൾ ട്രെൻഡ് എപ്പോഴാണ് റെസ്യൂം ആവുന്നത് എന്ന് പറയാൻ പറ്റില്ല. ആ ഒരു ഓവറോൾ ട്രെൻഡ് റെസ്യൂം ആകുമ്പോൾ നമ്മളും അതിനൊപ്പം തന്നെ പോയി നമുക്ക് ആ ഒരു ടാർഗറ്റ് എത്താനായിട്ട് സാധ്യത കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
നമ്മൾ ട്രെൻഡിനനുസരിച്ച് ട്രേഡ് ചെയ്യുമ്പോഴത്തേക്കും പലപ്പോഴും അത് മൂവ്മെൻറ്റ് നമുക്ക് കിട്ടാറില്ല. അതായത് നമ്മൾ ബൈ ചെയ്യുന്ന പ്രൈസ് ആൾറെഡി ഓവർ പ്രൈസ്ഡ് ആയിരിക്കും മിക്കവാറും സമയങ്ങളിൽ. നമുക്ക് നല്ലൊരു പ്രൈസിൽ നമുക്ക് ട്രെൻഡ് ട്രേഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു പ്രൈസിൽ കിട്ടുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ഓവർ പ്രൈസിൽ വാങ്ങിച്ചിട്ട് അത് നോർമൽ പ്രൈസിലേക്ക് വരുമ്പോൾ നമുക്ക് ലോസ് തന്നെയാണ് സാധാരണ സംഭവിക്കാറുള്ളത് ട്രെൻഡ് ട്രേഡിങ്ങിൽ. പക്ഷേ നമുക്ക് എപ്പോഴും ഒരു സഡനായിട്ടുള്ള റിവേഴ്സല് നമുക്ക് ട്രെൻഡ് ട്രേഡിങ്ങിൽ നമുക്ക് സംഭവിക്കാൻ സാധ്യത കുറവാണ്. അതായത് ഇപ്പോൾ അപ് ട്രെൻഡിൽ നിൽക്കുന്ന സ്റ്റോക്ക് സഡനായിട്ട് താഴേക്ക് പോയി ഒരുപാട് ഒരു ഇടിവ് വരാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ എന്നാൽ പോലും നമ്മൾ ഇൻട്രാഡേയിൽ ചെറിയ മൂവ്മെൻറ്റ്സുകൾ മാത്രമാണ് ട്രേഡ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഡെയിലി ബേസിസിലുള്ള ട്രെൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ നമുക്ക് അവിടെ കുറച്ചുകൂടെ സക്സസ് ആവാനായിട്ട് വേണ്ടത് നമുക്ക് കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യാൻ പറ്റുന്നത് കാര്യം മുകളിലേക്ക് ട്രെൻഡ് ചെയ്ത് പോകുന്ന ഒരു സ്റ്റോക്ക് ഒരു സ്ഥലം എത്തുമ്പോഴത്തേക്കും അതിൽ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വരാൻ തുടങ്ങും. ആ പ്രോഫിറ്റ് ബുക്കിംഗ് നമ്മൾ കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രോഫിറ്റ് ബുക്കിംഗ് നല്ലൊരു സ്ട്രോങ് മൂവ്മെൻ്റ് ആയിരിക്കും. നല്ലൊരു വളരെ കുറച്ച് സമയത്ത് തന്നെ വളരെ നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് നമ്മുടെ ഡയറക്ഷനിലേക്ക് റിവേഴ്സലിൽ കിട്ടും. അപ്പോൾ ആ ഒരു ട്രേഡ് നമ്മൾ ക്യാപ്ചർ ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ പ്രോഫിറ്റബിലിറ്റി കൂട്ടാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ക്വിക്കായിട്ട് നമുക്ക് മാർക്കറ്റിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് എക്സിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഒരുപാട് നേരം നമ്മൾ മാർക്കറ്റിൽ ഇൻട്രാഡേ ട്രേഡ് ഹോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതൊക്കെയാണ് റിവേഴ്സൽ ട്രേഡിൻ്റെ ഒരു ബെനിഫിറ്റ്. അപ്പോൾ അത്തരം റിവേഴ്സൽ ട്രേഡുകളാണ് നമ്മൾ നോക്കുന്നത്. അതായത് നമ്മൾ അഞ്ചാറോ ട്രേഡ് സ്റ്റോക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലുമൊക്കെ സ്റ്റോക്ക് അന്നത്തെ ദിവസം റിവേഴ്സൽ ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത്തരം സ്റ്റോക്കുകൾ നമ്മൾ കണ്ടുപിടിക്കണം. 9:30 ഇപ്പോൾ അപ് ട്രെൻഡിൻ്റെ ഒരു കേസ് എടുക്കാം. ഇപ്പോൾ ഇത് തന്നെ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഈ എംഫസിസിൻ്റെ സ്റ്റോക്കാണ് നമ്മൾ അടുത്ത ദിവസം ട്രേഡ് ചെയ്യാനായിട്ട് എടുക്കുമെന്ന് വിചാരിക്കാം. 9.15% വീക്ക്ലി ബേസിസിൽ ആ ട്രെൻഡ് ചെയ്ത് കഴിഞ്ഞു മുകളിലേക്ക്. ഇനി ഒരു നെക്സ്റ്റ് ഡേ നമ്മൾ 9:30 നോക്കുമ്പോഴത്തേക്ക് ഇതൊരു -1%ലാണ് നിൽക്കുന്നത്. അതായത് റെഡിലാണ്, 1% താഴെയാണ് 9:30 നിൽക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ ആ ദിവസം ഇത് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ദിവസം ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ആ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ദിവസമാണ് എന്ന് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ദിവസം റിവേഴ്സിൽ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ചാൻസസ് ഉണ്ടാവും. ആ ഒരു ദിവസത്തെ കുറച്ചുകൂടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ടുള്ള ചാൻസസ് കുറച്ചുകൂടെ കൂടുതലുണ്ടാവും. അപ്പോൾ അതുവഴി നമുക്ക് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഒരു ഓവർ റിലയബിലിറ്റി നമുക്ക് മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ അത്തരം ദിവസങ്ങളാണ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ലിസ്റ്റ് നമ്മൾ താഴേക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ കുറേ സ്റ്റോക്കുകൾ ചിലപ്പോൾ ഗ്രീനിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അത് വലിയൊരു മൂവ്മെൻറ്റ് കിട്ടാതെ ഗ്രീനിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന സ്റ്റോക്കുകളായിരിക്കും. മറ്റ് പല സ്റ്റോക്കുകളും ചിലപ്പോൾ, അതായത് ആൾറെഡി ഒരുപാട് മൂവ് ചെയ്തതുകൊണ്ട് തന്നെ അതിലൊരു വലിയൊരു മൂവ്മെൻറ്റ് നമുക്ക് ഈ ഒരു സ്റ്റോക്കുകളിൽ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്, സോറി കുറവാണ്. ഇപ്പോൾ 9% വീക്ക്ലി ബേസിസിൽ മുകളിലേക്ക് മൂവ് ചെയ്ത സ്റ്റോക്ക് ഒന്നുകിൽ അവിടെ തന്നെ നിൽക്കും, അല്ലാന്നുണ്ടെങ്കിൽ 1-2% മാത്രമേ അടുത്ത ദിവസങ്ങളിൽ മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഒരു കുറച്ചുകൂടെ കൂടുതൽ സാധ്യത കൂടുതലാണ് അവിടെ പ്രോഫിറ്റ് ബുക്കിംഗ് വരാനുള്ള സാധ്യത. കുറച്ച് ഒന്ന് അവിടെ നമുക്ക് സ്റ്റോക്കിനൊന്ന് കുറച്ച് വെയിറ്റ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു സ്റ്റോക്ക് റിവേഴ്സിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വരാനുള്ള സാധ്യത കുറച്ചുകൂടെ കൂടുതലാണ്. ആ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് നമുക്ക് മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ആവാനായിട്ട് പറ്റും. അപ്പോൾ അതൊക്കെയാണ് ആ ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ ഈ ഒരു റിവേഴ്സൽ വഴി ട്രേഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി ഇതിൻ്റെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും എവിടെ വയ്ക്കണം എന്നുള്ളതാണ്. ആദ്യം തന്നെ സ്റ്റോപ്പ് ലോസിനെ പറ്റി പറയാം. സ്റ്റോപ്പ് ലോസ് വയ്ക്കേണ്ടത് നമ്മളാദ്യം പറഞ്ഞല്ലോ, നമ്മൾ റിവേഴ്സൽ വരികയാണെന്ന് എങ്ങനെയാണ് മനസ്സിലാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റോക്ക് ഇത് DLF എക്സാമ്പിളാണ്. ഈ ഒരു DLF ഒരു മൂവ്മെൻറ്റ് കണ്ടു കഴിഞ്ഞാൽ, ഒരാഴ്ചയ്ക്ക് മുമ്പുള്ള മൂവ്മെൻറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഒരു 3 ദിവസം കൊണ്ട് തന്നെ ഈ ഒരു ഗ്രീനിൽ കാൻഡിൽ നിന്ന് ബ്രേക്കൗട്ടൊക്കെ ചെയ്ത് ഒരുപാട് മുകളിലേക്ക് ഇവിടെ പോയിട്ടുണ്ട്. ഇതുവരെ വന്ന് ഒരു ഹൈ ലെവല് ഫോം ആയിട്ടുണ്ട്. ഇതൊരു ഡെയിലി ക്യാൻഡിലാണ്. അപ്പോൾ ഈ ഒരു ഡെയിലി ക്യാൻഡിൽ ഈ ഒരു ദിവസത്തെ ഇങ്ങനെ ഒരു ദിവസമാണ് നമ്മൾ ടിപ്പിക്കലി നോക്കാനായിട്ട് പോകുന്നത്. കാരണം മുകളിലേക്ക് പോകുന്ന സ്റ്റോക്ക് കുറച്ചൊന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് താഴേക്ക് വരാം. ചിലപ്പോൾ അടുത്ത ദിവസം ഒരു റെഡ് ക്യാൻഡിൽ ഒരു പക്ഷേ ഇതിന് ഫോം ആയെന്ന് വരാം. അത് അതിൻ്റെ ഒരു സ്ട്രെങ്തും ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് നമുക്ക് അടുത്ത ദിവസം ഓപ്പണെങ്കിലും 9:30 ഈ ഒരു ക്യാൻഡിൽ ഡെയിലി ക്യാൻഡിൽ റെഡിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെല്ല് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് വയ്ക്കേണ്ടത് എപ്പോഴും 9:30 ശേഷമാണ് സ്റ്റോപ്പ് ലോസ് വയ്ക്കേണ്ടത്, ട്രേഡിൽ എൻറ്റർ ചെയ്യേണ്ടത്. സ്റ്റോപ്പ് ലോസ് വയ്ക്കേണ്ടത് ഈ ഒരു റെഡ് ക്യാൻഡിലാണല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അത് ഗ്രീൻ ക്യാൻഡിലാവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എക്സിറ്റ് ആവാം. അത് ഗ്രീൻ ക്യാൻഡിലാവാൻ തുടങ്ങുന്നത് പ്രീവിയസ് ഡേയുടെ ക്ലോസിൻ്റെ മുകളിൽ ക്യാൻഡിൽ വരുമ്പോഴത്തേക്കാണ്. അപ്പോൾ ആ നമ്മുടെ സ്റ്റോപ്പ് ലോസ് പൊസിഷനും എപ്പോഴും
പ്രീവിയസ് ഡേയുടെ ക്ലോസിൻ്റെ മുകളിൽ തൊട്ട് മുകളിലായിട്ടായിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കേണ്ടത്. ടാർഗറ്റ് വയ്ക്കേണ്ടത് നമുക്ക് ഒരു 1-2% ടാർഗറ്റ് നമുക്ക് വയ്ക്കാവുന്നതാണ്. കാരണം ഈ ഒരു റിവേഴ്സൽ ട്രേഡ്സ് വരുന്ന റിവേഴ്സിൽ വരുന്ന മൂവ്മെൻറ്റ്സ് ഒന്നും 1-2% കൂടുതൽ മൂവ്മെൻറ്റ് സാധാരണ വരാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും കുറേക്കൂടെ ബെറ്റർ 1-2% പ്രോഫിറ്റ് ടാർഗറ്റ് അച്ചീവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് എക്സിറ്റ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് നമ്മൾ സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എൻട്രി ചെയ്യുന്ന പൊസിഷൻസിൽ സ്റ്റോപ്പ് ലോസ് 2% താഴെ തന്നെ ആവാം തന്നെ നമ്മൾ 2% പ്രോഫിറ്റ് വയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് എപ്പോഴും 2% താഴെയുള്ള ട്രേഡുകൾ മാത്രം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് റിസ്ക് റിവാർഡ് റേഷ്യോ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഒരു ട്രേഡിൻ്റെ ഒരു സ്റ്റൈലെന്ന് പറയുന്നത്. അവരവർക്കും അവരുടെ ഈ ഒരു ഐഡിയ മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് മെയിനായിട്ട്. അപ്പോൾ ഈ സ്ട്രാറ്റജി അവരവരുടെ കയ്യിലുള്ള അഡീഷണൽ കാര്യങ്ങൾ വെച്ചിട്ട് അവരവരുടെ സൗകര്യത്തിനനുസരിച്ച് മോഡിഫൈ ചെയ്യാവുന്നതാണ്, ടൈം ഫ്രെയിം മാറ്റാവുന്നതാണ്. എപ്പോഴും ടൈം ഫ്രെയിം കുറഞ്ഞ് കുറഞ്ഞ് വരുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ആക്യുറസി എല്ലാ സ്ട്രാറ്റജിയിലും ഇൻട്രാഡേയിലാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞുകൊണ്ടിരിക്കും. ടൈം ഫ്രെയിം കുറച്ചുകൂടെ കൂടുതലാണെങ്കിലാണ് നമുക്ക് കുറച്ചുകൂടെ നല്ലൊരു ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഇത് ഒരു റിസൾട്ട് കിട്ടുകയുള്ളൂ. മാക്സിമം ഒണ്ടേ അത്ര വയ്ക്കാവൂ, അതിൽ കൂടുതലൊന്നും വയ്ക്കരുത്. മന്ത്ലി ചാർട്ടൊന്നും എടുത്ത് നമുക്ക് ഇൻട്രാഡേ ട്രേഡ് ചെയ്യാനായിട്ട് പറ്റില്ല. മാക്സിമം ഡെയിലി ചാർട്ട് അല്ലാന്നുണ്ടെങ്കിൽ 50 മിനിറ്റ്സോ 1 hour ഫോർ ഹവറോ ഒക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. അത് നമുക്ക് ബെറ്റർ റിസൾട്ട് ഏതിലാണ് വരുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് ട്രേഡ് ചെയ്യാവുന്നതാണ്. ഡെയിലി വയ്ക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ദിവസങ്ങളിൽ മാർക്കറ്റ് ഒരു രീതിയിൽ ബയസ്ഡായിരിക്കും. അതായത് ഒന്നുകിൽ മുകളിലേക്ക് പോകും അല്ലെങ്കിൽ താഴേക്ക് പോകും, അങ്ങനത്തെ ഒരു ലെവലിലായിരിക്കും. അപ്പോൾ ആ ദിവസങ്ങളിൽ നമുക്ക് ബൈ സൈഡ് എടുക്കണോ സെൽ സൈഡിലുള്ള പൊസിഷൻസ് എടുക്കണോ എന്ന് തീരുമാനിച്ചിട്ട് നമുക്ക് ആ ഒരു ട്രേഡ് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അതായത് ഇപ്പം മാർക്കറ്റ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് മുകളിലേക്കായിരുന്നു, അതിനനുസരിച്ചിട്ടായിരിക്കാം ഈ ഒരു ഗ്രാനു ഈ ഒരു ഡി എൽ എഫിൻ്റെ സ്റ്റോക്ക് മുകളിലേക്ക് പോയത്. പെട്ടെന്ന് മാർക്കറ്റ് റെഡിലാണെന്നുണ്ടെങ്കിൽ ഇതും റെഡിലാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കുറച്ചുകൂടെ ബെറ്റർ ചാൻസസ് ഉണ്ട് ആ ഒരു ട്രേഡ് സക്സസ്സായി വരാനായിട്ട്. കാരണം മാർക്കറ്റ് ഫർദർ ഇടിയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഈ ഒരു സ്റ്റോക്കും ഇടിയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മുകളിലേക്കുള്ള പുഷ് ചിലപ്പോൾ അതിന് നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. കുറച്ചൊന്ന് താഴേക്ക് റീട്രേസ്മെൻറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ മാത്രമേ അതിന് മുകളിലേക്ക് ഇനി പോകാൻ പറ്റൂ എന്നുള്ള ഒരു അവസ്ഥയിൽ സ്റ്റോക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു റീട്രേസ്മെൻറ്റിൻ്റെ സമയത്താണ് നമ്മൾ പ്രോഫിറ്റ് നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓവറോൾ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇതിൽ ഒരു തരത്തിലുള്ള ഇൻഡിക്കേറ്റേഴ്സോ മറ്റ് കോംപ്ലിക്കേഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ സിമ്പിൾ സ്ട്രാറ്റജിയാണ്. ഇതിൻ്റെ ലോജിക്ക് സിമ്പിൾ ഇത്രയേ ഉള്ളൂ. ഓവർബോട്ട് സ്റ്റോക്കുകളോ അല്ലെങ്കിൽ ഓവർസോൾഡ് സ്റ്റോക്കുകളോ റിവേഴ്സിൽ വരുന്ന സമയത്ത് നമ്മൾ ആ ഒരു റിവേഴ്സൽ മൂവ്മെൻറ്റ് ക്യാപ്ചർ ചെയ്ത് ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതിന് നമ്മൾ RSI അങ്ങനെയുള്ള പോലത്തെ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യണം എന്ന് നിർബന്ധമില്ല. കാരണം ഇത് നമ്മൾ സിമ്പിൾ ലോജിക്കാണ്. കുറേ ദിവസം മുകളിലേക്ക് പോകുന്ന സ്റ്റോക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും പ്രോഫിറ്റ് ബുക്കിംഗ് തുടങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അത്തരം ചാൻസുള്ള സ്റ്റോക്കുകളെല്ലാം നമ്മൾ ഒരു വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുന്നു. ആ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത സ്റ്റോക്കുകൾ ആ ഒരു ഇൻഡിക്കേഷൻ കാണിച്ച സ്റ്റോക്കുകൾ, അതായത് റെഡിലായി ടോപ്പ് ഗെയിനർ സ്റ്റോക്കാണെങ്കിൽ റെഡിലേക്ക് പോകുന്ന സ്റ്റോക്കുകൾ, അതായത് ടോപ്പ് ലൂസർ ആണെന്നുണ്ടെങ്കിൽ ഗ്രീനിലേക്ക് പോകുന്ന സ്റ്റോക്കുകൾ നമ്മളെടുത്ത് ട്രേഡ് ചെയ്യുന്നു. ആ ഒരു ചെറിയ മൂവ്മെൻറ്റ് നമ്മൾ ക്യാപ്ചർ ചെയ്യാനായി ശ്രമിക്കുന്നു. ഇതാണ് ഈ ഒരു സ്ട്രാറ്റജിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പോൾ എല്ലാവർക്കും സ്ട്രാറ്റജി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ എമൗണ്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ സ്വന്തം വർക്കിംഗ് ആണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് മണി മാനേജ്മെൻ്റ് അടക്കം നമ്മൾ ഒരു സ്ട്രാറ്റജി പ്ലാൻ ചെയ്യുമ്പോൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കിയിട്ട് നല്ല സ്ട്രാറ്റജി ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. സ്ട്രാറ്റജിയെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചോദിക്കാവുന്നതാണ്. ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഗൂഗിൾ ക്രോം ബ്രൗസർ ഉപയോഗിച്ചിട്ട് ക്ലിക്ക് ചെയ്യാൻ ശ്രമിക്കുക, എന്നാൽ മാത്രമേ ജോയിൻ ആവാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ പ്രോഫിറ്റ് മാർട്ടിൽ അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതും ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. പ്രോഫിറ്റ് മാർട്ടിൽ അക്കൗണ്ട് എടുക്കാൻ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ടെലിഗ്രാമിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഈസി ആയിട്ട് എന്തെങ്കിലും എടുക്കുന്നതിൽ എന്തെങ്കിലും പ്രോബ്ലംസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് സോൾവ് ചെയ്യാവുന്നതാണ്. പ്രോഫിറ്റ് മാർട്ടിനെ കുറിച്ചിട്ടുള്ളൊരു ഡീറ്റെയിൽഡ് ടെക്നിക്കൽ പ്ലാറ്റ്ഫോമിൻ്റെ വീഡിയോസും ഞാൻ ഉടനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഒരു പ്രോഫിറ്റ് മാർട്ടിനെ കുറിച്ച് രണ്ടു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രോഫിറ്റ് മാർട്ട് ഒരു ഇൻട്രാഡേ ട്രേഡിങ്ങിന് പറ്റിയൊരു പ്ലാറ്റ്ഫോമാണ്. കാരണം നമ്മുടെ ചാർജസ് ഒക്കെ കുറവാണ്, ഡിസ്കൗണ്ട് ബ്രോക്കറേജ് ആണ്. അപ്പോൾ അത് നോക്കുന്നവർക്ക് പ്രോഫിറ്റ് മാർക്കറ്റിൽ അക്കൗണ്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ ശരി.